ഹായ് കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടോ? അളവ് പാത്രങ്ങൾ, മെഷറിംഗ് ജാർസ്, നമ്മളിന്ന് അളവ് പാത്രങ്ങളെ കുറിച്ചാണ് നോക്കിയത്. കുറച്ച് അളവ് പാത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ചിത്രം ശ്രദ്ധിച്ചല്ലോ. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. എന്തൊക്കെയാണ്? യെസ്, 500 മില്ലി, 200 മില്ലി, 100 മില്ലി, 50 മില്ലി, 1 ലിറ്റർ, അങ്ങനെ നമുക്ക് കുറച്ച് അളവ് പാത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ സച്ച് ജാർസ്? കണ്ടിട്ടുണ്ടോ? എന്തിനാണിവ ഉപയോഗിക്കുന്നത്? ഇവ ഉപയോഗിച്ച് അളക്കുന്നത് എന്തെല്ലാമാണ്? വാട്ട് ക്യാൻ ബി മെഷർ യൂസിങ് ദം? എന്തൊക്കെയാണ്? യെസ്, മിൽക്ക്, വാട്ടർ, അതൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചാണ്, ഓയില് എന്നൊക്കെ ഈ അളവ് പാത്രം ഉപയോഗിച്ചാണ് അളക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാല്, വെള്ളം, എണ്ണ എന്നിവ എഴുതാം. മിൽക്ക്, വാട്ടർ ആൻഡ് ഓയിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് വെള്ളം നിറക്കാൻ ജോബിയുടെ വാട്ടർ ബോട്ടിലിൽ 400 മില്ലി ലിറ്ററും റഫീഖിൻ്റെ ബോട്ടിൽ 600 മില്ലി ലിറ്ററും വെള്ളം ഉണ്ട്. ഇത് രണ്ടും ഒരേ ബോട്ടിലിൽ ഒഴിച്ചാൽ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? ജോബിയുടെ വാട്ടർ ബോട്ടിൽ 400 മില്ലി ലിറ്ററും റഫീഖിൻ്റെ 600 മില്ലി ലിറ്ററുമാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുകയാണ് നമ്മൾ വേണ്ടത്. 400 മില്ലി പ്ലസ് 600 മില്ലി എത്രയാണ്? യെസ്, 1000 മില്ലിയാണ്. താഴെ നമുക്കൊരു ഒരു കാര്യം തന്നിട്ടുണ്ട്, 1000 മില്ലി ലിറ്റർ സമം 1 ലിറ്റർ എന്നുള്ളതാണ്. അഥവാ 1000 മില്ലി സമം 1 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ 1000 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം. ഫിൽ ഇറ്റ് അപ്പ്. ജോബീസ് വാട്ടർ ബോട്ടിൽ കണ്ടെയ്ൻസ് 400 മില്ലി ലിറ്റേഴ്സ് ആൻഡ് റഫീഖ്സ് വാട്ടർ ബോട്ടിൽ കണ്ടെയ്ൻസ് 500 മില്ലി ലിറ്റേഴ്സ്. ഇഫ് ദ വാട്ടർ ഇൻ ബോത്ത് ഈസ് പ്യോർഡ് ഇൻ ടു എ ബിഗ് ബോട്ടിൽ, ഹൗ മച്ച് വാട്ടർ വുഡ് ഇറ്റ് ഹാവ്? ഇവിടെ നമുക്ക് 400 മില്ലി ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ്. 400 മില്ലി ലിറ്റർ പ്ലസ് 500 മില്ലി ലിറ്റർ ഈക്വൽ ടു 900 മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ 1000 ആയിട്ടില്ല, അതുകൊണ്ട് നമുക്കിവിടെ 1 ലിറ്ററാണെന്ന് പറയാൻ പറ്റില്ല. പകരം 900 മില്ലി ലിറ്ററാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് പാലിൻ്റെ അളവ്, മെഷറിംഗ് മിൽക്ക്. എൻ്റെ വീട്ടിൽ സൊസൈറ്റിയിൽ നിന്ന് 1 ലിറ്റർ പാല് വാങ്ങും. അപ്പോൾ ആൺകുട്ടി പറയാണ്, അറ്റ് മൈ ഹോം വി ബൈ 1 ലിറ്റർ ഓഫ് മിൽക്ക് ഫ്രം ദി സൊസൈറ്റി. അപ്പോൾ പെൺകുട്ടി പറയാണ്, ഞങ്ങൾ ബൂത്തിൽ നിന്നും 500 മില്ലി ലിറ്ററിൻ്റെ 3 പാക്കറ്റ് പാല് വാങ്ങും. വി ബൈ 3 പാക്കറ്റ്സ് ഓഫ് 500 മില്ലി ലിറ്റേഴ്സ് ഫ്രം ദി ബൂത്ത്. ഓക്കെ, അപ്പോൾ ആ ദ മിൽക്ക് യൂസ് ഇൻ ബോത്ത് ഹൗസസ് സെയിം. ഇവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ അളവ് തുല്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, ഇവിടെ ഒരാളുടെ വീട്ടിൽ 1 ലിറ്ററാണ് വാങ്ങിക്കുന്നത്, മറ്റേ ആളുടെ വീട്ടിൽ 500 മില്ലി ലിറ്ററിൻ്റെ 3 പാക്കറ്റാണ്. അപ്പോൾ 500 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 500 പ്ലസ് 500 പ്ലസ് 500, 1500 മില്ലി ലിറ്ററാണ്. 1500 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യെസ്, 1 ലിറ്റർ ആൻഡ് 500 മില്ലി ലിറ്റേഴ്സ്. ഇതിന് നമുക്ക് 500 500 500 എന്ന് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 500 × 3 വെച്ച് ചെയ്താലും നമുക്ക് 1500 മില്ലി ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഗേളിൻ്റെ വീട്ടിൽ 1 ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ് വാങ്ങിക്കുന്നത്, ബോയുടെ വീട്ടിൽ 1 ലിറ്റർ മാത്രമാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കുപ്പിയിലെ വെള്ളം. വിനുവിൻ്റെ കുപ്പിയിൽ 550 മില്ലി ലിറ്റർ വെള്ളവും ഷാനിൻ്റെ കുപ്പിയിൽ അതിനേക്കാൾ 250 മില്ലി ലിറ്റർ കൂടുതൽ വെള്ളവും ഉണ്ട്. എങ്കിൽ രണ്ട് കുപ്പിയിലും കൂടിയുള്ള വെള്ളത്തിൻ്റെ അളവ് എത്ര? വ ഇൻ ദി ബോട്ടിൽ. വിനൂസ് വാട്ടർ ബോട്ടിൽ കണ്ടെയ്ൻസ് 550 മില്ലി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഷാൻസ് ബോട്ടിൽ കണ്ടെയ്ൻസ് 250 മില്ലി ലിറ്റേഴ്സ് മോർ. ഹൗ മച്ച് വാട്ടർ ഈസ് ദ ഇൻ ബോത്ത് ദ ബോട്ടിൽസ് ടുഗദർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. ആദ്യം വിനുവിൻ്റെ കയ്യിലുള്ള കുപ്പിയിൽ 550 മില്ലി ലിറ്റർ ആണ്. വിനൂസ് ബോട്ടിൽ 550 മില്ലി ലിറ്റേഴ്സ്. ഈ ഷാനിൻ്റെ കുപ്പിയിലാണെങ്കിൽ എത്രയാണ്? യെസ്, ഷാനിൻ്റെ കുപ്പിയിൽ അതിനേക്കാൾ, അഥവാ വിനുവിൻ്റെ കുപ്പിയിലുള്ളതിനേക്കാൾ 250 കൂടുതലാണ്. അപ്പോൾ 550 മില്ലി ലിറ്റർ പ്ലസ് 250 മില്ലി ലിറ്റർ, അങ്ങനെ 800 മില്ലി ലിറ്റർ ആണ് ഷാനിൻ്റെ കുപ്പിയിലുള്ളത്. ഇനി ആകെ എത്ര ഉണ്ടെന്ന് നോക്കാൻ, ഈ 800 പ്ലസ് 550 1350 മില്ലി ലിറ്റർ ആണ് ഉള്ളത്. അഥവാ 1315. അങ്ങനെ പറഞ്ഞാൽ അവിടെ 1000 ഉണ്ട്, ആ 1000-ത്തെ നമ്മൾ ലിറ്ററാക്കി മാറ്റും. അപ്പോൾ 1 ലിറ്ററും 350 മില്ലിയുമാണ് ആകെയുള്ള വെള്ളം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ മാത്സ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.